100 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് ഉണ്ടാവുക. പക്ഷെ 50 രൂപയുണ്ടെങ്കിൽ നമുക്ക് ഡോസ്റ്റിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ദോസ്റ്റിലെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട്. മെയിൻ ആയിട്ട് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റുകളുടെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. ഏകദേശം 5-6 സ്വിഫ്റ്റുകളുണ്ട്. ഒക്കെ നമുക്ക് ഏകദേശം നല്ല ട്രാക്ക് കൊടുക്കേണ്ടി ഒരു 50,000 രൂപക്ക് നമുക്ക് ഇറക്കാം. കൂടാതെ നമുക്ക് മാരുതിയുടെ നല്ലൊരു കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട്. അതായത് ഹാച്ച് ബാക്കുകളൊക്കെ നല്ല അടിപൊളി പ്രൈസിലാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യും. വീഡിയോയില് വില ആദ്യമേ കേൾക്കുമ്പോൾ തന്നെ വില കൂടുതൽ കമന്റ് അടിച്ചിക്കാണ്ട് വെറുതെ നിങ്ങൾ ചാടിപ്പോകാൻ നിൽക്കേണ്ട. വരിക, മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതൊരു ആസ്കിംഗ് പ്രൈസ് മാത്രമായിട്ട് നിങ്ങൾ കാണുക. അപ്പൊ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു 50,000 രൂപക്ക് ഇഷ്ടം പോലെ വാഹനങ്ങൾ നമുക്ക് ഇറക്കാൻ പറ്റും. സോ നമ്മൾ ഇന്ന് എത്തിയിട്ട് ദോസ്റ്റിലാണ്. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ റൂട്ടിലെ അരിപ്ര, നമ്മുടെ സ്കൂൾ പടിയിലാണ് നമ്മുടെ ഈ ഒരു ദോസ്റ്റ് യൂസർ കാസ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും, വീഡിയോയിൽ തന്നെ എഴുതി കാണിക്കും. സോ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തോളി. അപ്പൊ മാക്സിമം നമുക്ക് നല്ല ക്വാളിറ്റി കാറുകൾ മാക്സിമം വിലക്കുറവിൽ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ലഭിക്കും. സോ നല്ല കളക്ഷൻസ് കാര്യങ്ങളുണ്ട്. ഏകദേശം 10-40 വാഹനങ്ങളുണ്ട്. നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ട് ഇന്നും ലാലു തന്നെയാണ് ഉള്ളത്. നേരെ നമുക്ക് ഡീറ്റെയിൽസുകളിലേക്ക് കിടക്കാം. അത് സ്വിഫ്റ്റ് തന്നെയാണ് അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നത്. അതെ അതെ. അപ്പൊ ഫസ്റ്റ് തന്നെ സിൽവർ ഫിനിഷിംഗിലെ ന്യൂ മോഡൽ അല്ലേ? ഇത് ന്യൂ മോഡൽ സ്വിഫ്റ്റ് ആണ്. ZXI ആണ് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി. ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2019 ZXI ആണ്. ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. കിലോമീറ്റർ നിലവില് 80,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ്? സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. ബാക്കി മേജർ ആക്സിഡന്റ് റിപ്പയർ അല്ല ഒന്നുമില്ല. ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ? ഓൺഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ അല്ലേ? നമുക്ക് എങ്ങനെയാണ് ചോദിക്കുന്നത്? എങ്ങനെയായിരുന്നു നമ്മൾ ചോദിക്കുന്ന പ്രൈസ്? 6.40 ആണ്. 6.40 അല്ലേ? ഏകദേശം നമുക്ക് എത്ര വരെ ലോൺ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 6 രൂപ വരെ കസ്റ്റമറിന് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഏകദേശം 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാം. ഇപ്പോൾ സ്റ്റാർട്ടിങ് അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങള് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ. അടുത്തത് വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് വൈറ്റ് ആണ് വരുന്നത്. അതെ, 2018 മോഡൽ ആണ്. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. 97,000 കിലോമീറ്റർ ഓടിയുന്നു. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. പക്കയാണ്. ഓക്കെ. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ അല്ലേ? അതെ. ഇത് VXI ആണോ? അതെ, VXI ആണ് ഓപ്ഷൻ. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എല്ലാം AC പോസ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോ, സ്റ്റീറിംഗ് ബോർഡ് കൺട്രോൾസ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് മിറേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതെ അതെ. ഓക്കെ. ഇത് ഫുൾ കമ്പനി സർവീസ്. നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ അവൈലബിൾ സെക്കൻഡ് ചാവി കാര്യങ്ങളൊക്കെ സെക്കൻഡ് ചാവി സർവീസ് ബുക്ക് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട് അല്ലേ? മേജർ ആക്സിഡന്റ് ടച്ചപ്പ് ഒന്നും കയറിയിട്ടില്ല. ഒന്നുമില്ല. ഇത് നമ്മൾ ബമ്പർ ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ബാക്കി ബോഡി മേൽ ടച്ചപ്പ് വന്നിട്ടില്ല. എങ്ങനെയായിരുന്നു ചോദ്യം? എങ്ങനെയായിരുന്നു? ഇത് നമ്മൾ 5.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. 5 ലക്ഷം രൂപ അല്ലേ? യെസ്. 2018 മോഡൽ. 2018 മോഡൽ. ഇത് നല്ലൊരു ബെസ്റ്റ് പ്രൈസ് തന്നെ പറയാം അല്ലേ? അതെ അതെ അതെ. ഓക്കെ. ഇത് നമുക്കൊരു 40,000 രൂപയുടെ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി. 40,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് ഉണ്ടാവുക. അടുത്ത തവണ നമുക്കൊരു ചെറുവാഹനം ഓൾട്ടോ 800 അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡലാണ്. 15 മോഡൽ. 1 ലക്ഷം കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. ഓക്കെ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ബമ്പർ വോണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. കമ്പനിയിൽ നിന്നാണോ മാറിയത്? അല്ല, ഇത് പുറത്തുനിന്നാണ്. പുറത്തുനിന്ന് ചെയ്തതാണ്. ഓക്കെ. ബാക്കി ചേസ് ബെൻഡോ കാര്യങ്ങളോ അബ്രൗണ്ട് വർഷങ്ങളോ ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലോ. ഒന്നുമില്ല. അതിലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. അതെ. ഓക്കെ. എഞ്ചിനും മെക്കാനിക്കലി പക്കാ ഫിറ്റ് അല്ലേ വണ്ടി? പെർഫെക്റ്റ് ആണ്. യെസ്. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? കിലോമീറ്റർ നിലവിൽ 1 ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയത്. 1 ലക്ഷം കിലോമീറ്റർ. ബാക്കി എല്ലാം പക്കാ? പക്കാ. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 2 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ. നമുക്ക് കസ്റ്റമറിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ലക്ഷത്തിലേക്കാട്ടിലും മേലെ ഇതുമേ ലോൺ ചെയ്യാൻ കഴിയും. അതായത് നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോൺ അതിന്റെ അപ്പുറം നമുക്ക് ചെയ്തോണ്ടാവും. അപ്പൊ നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ ഒന്നും കൊടുക്കാതെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഓൾട്ടോ. മോഡൽ പറഞ്ഞ 2015 മോഡൽ. 15 മോഡൽ അല്ലേ? അത് നമ്മള് സ്വിഫ്റ്റ് കഴിഞ്ഞ അതേപോലെ ആളുകൾ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വാഹനമാണ് ബലീന അല്ലേ? അതെ അതെ. അതേപോലെ നമുക്ക് ഡീസലാണ് ഈ ഒരു വാഹനം അല്ലേ? അതെ. മൈലേജ് നമുക്ക് എത്രയൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും ഇതിന്? മൈലേജ് എന്തായാലും ഒരു 22-23 കിലോമീറ്റർ മൈലേജ് എന്തായാലും ഡീസലിൽ ഉണ്ടാവും. ഉണ്ടാവില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ്. ഇതേതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു ഇത്? ഓപ്ഷൻ സീറ്റാ. സീറ്റാ. ഇതിൽ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങള്, റിയറിൽ നമുക്ക് ചാർജിങ് പോയിന്റ് വരുന്നുണ്ട്. അതെ. അതേപോലെ തന്നെ കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, പിന്നെ നമുക്ക് ഇലക്ട്രിക്കൽ സിസ്റ്റം മിറേഴ്സ്, അതേപോലെ സ്റ്റിയറിംഗിൽ നമുക്ക് വോളിയം കൺട്രോൾസ്, കോൾ കൺട്രോൾസ്, പിന്നെ നമുക്ക് അതേപോലെ എയർ ബാഗ്സ് കാര്യങ്ങൾ, ഒരു ആൻഡ്രസ്റ്റ് കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാം
എട്ട് ഫിറ്റിംഗ്സ് തന്നെ വരുന്നുണ്ടല്ല. കുറവെന്ന് പറയാൻ നമുക്ക് ഒരു പിന്നെ ഒരു ടച്ച് സ്ക്രീൻ ഇല്ല എന്നുള്ള ഒരു കുറവ് മാത്രമേയും ഇല്ല, ബാക്കിയെല്ലാം സെൻസർ ഒക്കെ അല്ലേ. അതെ അതെ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ അല്ല. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2015 മോഡല് 16 റേഞ്ചറിലുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല, ഒന്നും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് കമ്പനി സർവീസ് ആണ്. ഓക്കെ, അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി. അതെ, അവൻ സിംഗിൾ ഓണർ, സെക്കൻഡ് ജാവി സർവീസ് ബുക്ക് ഒക്കെ അവൈലബിൾ ആണ്. അവൈലബിൾ ആണ്, എല്ലാം ഉണ്ട് അല്ലേ. എത്ര നമ്മളിതിന് ചോദിക്കുന്നത്? നമ്മള് 620,000 ചോദിക്കുന്നത്. ഏകദേശം നമുക്ക് 15 രൂപ വണ്ടി ഇറക്കാൻ പറ്റുമോ? ഏകദേശം 60,000 രൂപ നമുക്ക് വണ്ടി ഇറക്കാം. നല്ല ഡീസൽ വണ്ടി, അത്യാവശ്യം മൈലേജും കിട്ടും. അതെ അതെ, ഇനി അടുത്തവണ് നല്ലൊരു ബഡ്ജറ്റിലൊരു ക്രെറ്റാലാ. അതെ, അപ്പൊ ഫസ്റ്റ് ജനറേഷൻ ആണ്, അതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് വണ്ടി. അതെ, ഏറ്റവും ടോപ്പ് എൻഡ്. അതായത് നമ്മൾ കമ്പനി ആലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങള് വടകര രജിസ്ട്രേഷനിലാ. അതെ, എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2015 മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓക്കെ, 125,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. ഓക്കെ, മേജർ ആക്സിഡന്റ് ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് ഡീസൽ വണ്ടിയിലാ. അതെ അതെ. ഓക്കെ, അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ക്രെറ്റയെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, അത്രയും പക്കയാണ് വണ്ടിയില. എത്ര നമ്മള് ചോദിക്കുന്നതിന്? ഇത് നമ്മൾ 900,000 രൂപയാണ് ചോദിക്കുന്നത്. പൈസ നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ ആണ്. അത്യാവശ്യം നമുക്ക് ലോൺ ഒക്കെ എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്കൊരു 700,000 രൂപ വരെ ലോൺ ചെയ്തോളൂ. ലോൺ അത്യാവശ്യം നമുക്കൊരു 2,00,000 അതിന്റെ താഴെയുള്ള ഡൗൺ പേയ്മെന്റ് ഇല്ല. അതെ അതെ. പിന്നെ നമുക്ക് എന്തായാലും ഈ പൈസ ഫൈനൽ അല്ലല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവല്ലോ അല്ലേ. തീർച്ചയായും. അപ്പൊ നമുക്ക് 200,000 താഴെയുള്ള ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത തവണ നമുക്കൊരു സെഡാന് നോക്കുകയാണെങ്കിൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ 23 രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ മൈലേജ് ഒരു 20 പ്രതീക്ഷയുടെ മൈലേജ് 22 കിലോമീറ്റർ എന്തായാലും കിട്ടൂല. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2012 മോഡല്, തേർഡ് ഓണർഷിപ്പിലാണ് നിലവില്. 135,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. മേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്. വർക്കും ചെയ്യിക്കാനില്ല, ഒന്നുമില്ല. ഓക്കെ, സർവീസ് വരെ കഴിഞ്ഞതാണ്. 2012 മോഡലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി തന്നെ. ക്വാളിറ്റി ഉള്ള വണ്ടി അല്ലേ. മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 340,000 രൂപയാണ്. 2012 ന്യൂ ഷേപ്പ് വണ്ടിയാണ്. 2012 തന്നെ ഒരു ചെറിയൊരു ഷേപ്പ്, ഒന്ന് സ്വിഫ്റ്റിലൊക്കെ ഒരു ചേഞ്ച് വന്ന് ആ ഒരു വർഷത്തിൽ. എല്ലാ ന്യൂ ഫേസിൽ വന്നത്. 340,000. ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ വണ്ടി ഇറക്കാൻ പറ്റും? ഇന്ന് നമുക്ക് ഏകദേശം 60,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഡീസൽ വണ്ടിയാണ്. അടുത്ത വീണ്ടും നമ്മൾ സ്വിഫ്റ്റിലോട്ടിനാണ് പോകുന്നത്. 2018 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, നിലവിൽ 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡോൾട്ടൂൺ ആണ് വരുന്നത്. അതെ അതെ, റെഡ് ആൻഡ് ബ്ലാക്ക്, നല്ല പൊളി കളറാണ് അല്ലേ. കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഏകദേശം ഒരു 40 രൂപ ആയി വണ്ടിക്ക് ക്ലെയിം ചെയ്തിട്ടുണ്ട്. 40 രൂപ. എന്തൊക്കെ നമ്മൾ മേജർ ഒന്നല്ലല്ലോ? ഇല്ലല്ല, മേജർ ആയിട്ടുള്ള ഒബ്രോണോ കാര്യങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇന്റീരിയറൊക്കെ നല്ല അടിപൊളിയാണ് അല്ലേ. അതെ അതെ, നമ്മൾ ചോദിക്കുന്ന പ്രൈസ് 5,00,000 രൂപയാണ്. 5,00,000 രൂപ. അതെ, മോഡൽ പറഞ്ഞത് 18. 2018 നല്ലൊരു പ്രൈസിന്. അതെ, റെഡ് ബ്ലാക്ക് ആണ്. റൂഫ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി മേജറായ പ്രശ്നങ്ങളോ അബ്രോണ്ട് പ്രശ്നങ്ങളോ ഒന്നും ഇല്ല. അല്ലല്ല, ഇല്ല. അപ്പൊ ഏത് പെട്രോൾ ആണോ ഡീസൽ ആണോ വരുന്നത്? പെട്രോൾ ആണ്. പെട്രോൾ ആണ്. മൈലേജ് നമുക്ക് എത്ര പ്രതീക്ഷിക്കാം? മൈലേജ് ഒരു 18-19 റേഞ്ചിലാണ് നിലവില്. ഷിഫ്റ്റ് ഉപയോഗിക്കുന്ന ആൾക്കാർ കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ്. ഓക്കെ, നമ്മൾ ഉപയോഗത്തിനനുസരിച്ച് ഡിപ്പെൻസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവാറ്. നമുക്ക് ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 40,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കാൻ പറ്റൂല. ക്ലൈമ നമുക്ക് ഹിസ്റ്ററി ഒക്കെ കമ്പനി തന്നെയാണ്. കമ്പനി വർക്കാണ്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അടുത്തതാണ് നമുക്ക് ഈ ഒരു ജനറേഷനെ തൊട്ട് മുമ്പ് വരെ ഇപ്പോഴും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ജനറേഷനാണ് സ്വിഫ്റ്റിന്റെ ആദ്യകാല മോഡലില്ല. അതെ, കെ 53 ഇവിടെ പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ ആണ്. രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 2014 മോഡല്, 16 രജിസ്റ്ററുള്ള വണ്ടിയാണ്. ഓക്കെ, എങ്ങനെയായിരുന്നു? 140,000 കിലോമീറ്റർ നിലവിൽ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇപ്പൊ വണ്ടി എടുക്കുന്നത്. ഓക്കെ, ഉള്ളിൽ സീറ്റ് ഓവർ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്കാ കമ്പനി കമ്പനി അല്ല, അലേവീല് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത്. വീഡിയോ ആണ് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ ആണ്. AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ, അഡീഷണൽ ആയിട്ട് അലോയ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു പറഞ്ഞത്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് അല്ല. ഓട്ടം എങ്ങനെയായിരുന്നു? 140,000 കിലോമീറ്റർ ആണ് നിലവിൽ ഓടിയിട്ടുള്ളത്. മേജർ സർവീസ് കഴിഞ്ഞാണോ? അതെ അതെ. എഞ്ചിൻ മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. പിന്നെന്താ? ഓക്കെ, മൈലേജ് ഒരു 18-20 ഒക്കെ പ്രതീക്ഷിക്കാം അല്ലേ? പ്രതീക്ഷിക്കാം. AC പോസ്റ്ററിംഗ്, 4 ഡോർ പവർ വിൻഡോ, നല്ല ക്വാളിറ്റി ഉള്ള ലെതർ സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ചോദിക്കുന്ന പ്രൈസറിന്
4,35,000 ഏകദേശം എത്ര ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും? 50,000 ഇറക്കാൻ പറ്റൂല. ഇതാണ് നമ്മുടെ ചെറു വാഹനം, 800 പോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന മറ്റൊരു വാഹനമാണ് ഇയോൺ. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടൂല? അത് എങ്ങനെ 800 ഇയോൺ ഒക്കെ ഏകദേശം ഒരു 17-18 ആ ഒരു റേഞ്ചാണ് വരുന്നില്ല. 2017 മോഡലാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്, വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻഷൂർ കാര്യങ്ങളൊക്കെ അടുത്ത വർഷം 7 മാസം വരെ ഇൻഷൂർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? ഇതിലൊക്കെ നല്ല അടിപൊളി ഇന്റീരിയർ ആണ് അല്ലേ? അതെ അതെ. റൂഫൊക്കെ നല്ല വൃത്തിയുണ്ട്, നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ചൂടോ പവർ വിൻഡോ, അതേപോലെ തന്നെ കമ്പനി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എന്റെ പൊതുവെ ഇയോണിൽ ഇത്രയൊക്കെ വരുള്ളൂ അല്ലേ? മാക്സിമം ഒരു ടൂഡോ പവർ വിൻഡോ കാര്യങ്ങള്, അതെ അതെ, അത്രയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇതിൽ വരുന്നത്. അപ്പോൾ 800 അതേ ലെവൽ തന്നെയാണ് വരുന്നത്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 70,000 kilometers. ഫുള്ള് കമ്പനി സർവീസ് ആണോ? അതെ അതെ. ഓൺഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ അല്ലേ? എത്ര നമ്മള് ചോദ്യം തന്നെ? ഇത് നമ്മള് 265,000 ചോദിക്കണേ. നല്ല കസ്റ്റമർ ആണ് വിചാരിച്ചത്, നമുക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഇതും ഫുൾ ലോണില് ചെയ്യാൻ പറ്റും. ചെറുവാനൊക്കെ നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റേറ്റ് വന്നാലേ വണ്ടി ഇട്ടു പോവാം. അതെ അതെ. ഓക്കെ, അടുത്തതാണ് i20 അല്ലേ? i20 2016 മോഡല്, ഏറ്റവും ഫുൾ ഓട് ആസ്റ്റ് ആണ്, ഒപ്ഷൻ വരുന്നത് ഡീസൽ ആണ്. ഓക്കെ, നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി കിടക്കുന്നത്. ഓക്കെ, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് എലൈറ്റിലെ നല്ല കിടുവാണ്, നല്ല പെർഫോമൻസും ആണ്. നിലവില് ഇറങ്ങുന്നതിനേക്കാൾ ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണ് അല്ലേ? എ സി പോസ്റ്റിയറിംഗ്, ഫോർഡോ പവർ വിൻഡോ, പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ. ഈ ഒരു ലെവലിൽ അത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടി ഉണ്ടോ വെച്ചാൽ ഈ ഒരു വണ്ടി തന്നെ ഉള്ളൂ അല്ലേ? അത്രയും കിടുവണ വണ്ടി. നമ്മൾ കൊടുത്ത കാശിന് ഉള്ള ഫെസിലിറ്റി അവർ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര നമ്മള് ചോദ്യം എത്രയായിരുന്നു? ഇത് നമ്മള് 600,000 rupees ചോദിക്കണേ. പ്രൈസ് നെഗോഷ്യബിളാ? പ്രൈസ് നെഗോഷ്യബിൾ. ഏകദേശം നമ്മൾ എത്ര രൂപക്കുണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും? ഇതും ആ ഒരു ഷിഫ്റ്റിന്റെ റേഞ്ചിൽ തന്നെ നമുക്ക് ഇറക്കി കൊടുക്കും. ഒരു 50,000 rupees സുഖമായിട്ട് വണ്ടി ഇറക്കാം. വണ്ടി ഇറക്കും. മൈലേജ് നമുക്ക് ഒരു 18-20 പ്രതീക്ഷയുടെ 20 kilometers മേലെ എന്തായാലും പ്രതീക്ഷ, എന്തായാലും പ്രതീക്ഷിക്കാം അല്ലേ? ഹലോ, ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൊക്കേഷൻ കറക്റ്റ് പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണ ഒരു 5 kilometers, മലപ്പുറത്ത് നിന്ന് ഏകദേശം ഒരു 10 kilometers അരിപ്ര സ്കൂൾ പടി, അതാണ് സ്കൂൾ കിടക്കുന്നത്. ഓക്കെ, ഇപ്പോഴാണ് നമ്മള് സ്കൂള് ആ കാണുന്നതാണ്. അപ്പോ നേരങ്ങള് അതിന്റെ നേരെ നമ്മൾ ഹൈവേ തന്നെയാണ് വരുന്നത്. ഒരു ഫൈനൽ പ്രൈസ് ആയിട്ട് കൂട്ടണല്ലോ? ഇല്ല, ഒരിക്കലും വീഡിയോ കണ്ടുവരണം. നല്ലൊരു അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും ചെയ്യൂല. തീർച്ചയായിട്ടും നമ്മള് പ്രൈസ്, നമ്മൾ ഇതില് ഒരു പ്രൈസ് പറയണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ പൈസക്കാരും വന്ന് വണ്ടി എടുക്കൂല. മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ആള് വരച്ചല്ലേ, പിന്നെന്താ, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് കൊടുക്കുന്ന വാഹനം ഫ്ലഡ് ആണ്, ആക്സിഡന്റ്, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ നമുക്ക്, നമ്മൾ എന്താ പറയുക, റീപ്ലേസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കസ്റ്റമറിനും അത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 100% ഗ്യാരണ്ടി ആണ്. ഫ്ലഡ് ആണെങ്കിൽ വണ്ടി നമ്മൾ റിട്ട് എടുക്കുന്നതാണ്. 100% ഗ്യാരണ്ടി ആണ്. പിന്നെ ഏത് വണ്ടി അവർക്ക് ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഫെസിലിറ്റി നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അടുത്ത് തന്നെ എല്ലാ കമ്പനികളും ഉണ്ട്. 5-6 kilometers നമുക്ക് ഒരുവിധം എല്ലാ ബ്രാൻഡിനും സർവീസ് സെന്റർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സോ നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം. പിന്നെന്താ, പിന്നെ ലാലോ, നമ്മള് ഈ ഒരു പാർട്ടിമേ നിർത്തണ്ടല്ലോ. ഇല്ല, മാക്സിമം നമുക്ക് ഇത് ചെയ്യാൻ പറ്റൂല. പിന്നെന്താ, ഓക്കെ, അപ്പൊ ഇനി അടുത്ത തവണ നല്ലൊരു കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി ഇവിടെ ഉണ്ട്. അപ്പൊ അടുത്തൊരു പാർട്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തോളി. അപ്പൊ ഇതിൽ നമ്മൾ 7-seater അത്യാവശ്യം നല്ല ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് കൊടുക്കാം. അപ്പൊ നല്ല പൊളി കളക്ഷൻ ആയിട്ട് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ വരും. അപ്പൊ വെയിറ്റ് ചെയ്തുള്ള അടുത്ത നല്ല കിഡ്ല ഐറ്റംസ് നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വണ്ടി ആവശ്യമുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി, വിളിക്കാൻ മടിക്കണം.